എന്തോ 50,000 രൂപയ്ക്ക് വരുമോ ബാലുവിന്റെ പേയ്മെന്റ്? 50,000 രൂപയ്ക്ക് വരുമായിരിക്കും. Hi friends, it's me Fahad. Welcome to Qmedia. അപ്പൊ ഇന്ന് അധിക പേരും തംബ്ലേം കണ്ടിട്ടായിരിക്കും കേറിണ്ടാവുക. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബാലു വർഗീസ്, ആക്ടർ ബാലു വർഗീസിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നല്ല നല്ല കഥാപാത്രങ്ങളും നമുക്ക് നല്ല കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ സമ്മാനിച്ചാണ് ബാലു വർഗീസ്. അപ്പം അതിനു മുന്നേ ഞാൻ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുന്നു. രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. നോമ്പ് പിടിച്ച് നല്ല ടയേർഡായിരുന്നു. വീഡിയോ ചെയ്യണം, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കും. ബട്ട് നല്ല ടയേർഡ്നെസ് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ എക്സ്ട്രീംലി ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന OMR പിക്ചേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. നല്ല ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല ചാനലാണ്. ഇന്നിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മറക്കണ്ട, നേരെ പോയിട്ട് കയറി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹലോ, ബാലു വർഗീസ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പൊ എന്റെ പുതിയ പടത്തിലേക്ക് ബാലു വർഗീസിനാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഥ ഒന്നും കേൾക്കണ്ട. ബാലു വർഗീസ് ഒരു 50,000 രൂപയ്ക്ക് ചെയ്യുക പടം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ബാലു വർഗീസ് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, പ്രൊഡ്യൂസർ ഒരു കോ പ്രൊഡ്യൂസറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പുതിയ പടം ഫുൾ മൂവി ചെയ്യാൻ പോവാണ്, ഫുൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇതിലും ചിരിക്കാനുള്ളൊരു വകുപ്പൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ബോർ അടിക്കില്ല, അത് ഞാൻ ഉറപ്പ് തരികയാണ്. എന്നു വെച്ചാൽ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കോമഡിക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ പൊളിയാം, ചിലപ്പോൾ ചീറ്റി പോവാം, എങ്ങനെയൊക്കെ സക്സസ് ആവും എന്ന് പറയാൻ പറ്റില്ല. പ്രാങ്ക് സക്സസ് ആവുമോ അല്ലെങ്കിൽ പൊട്ടി പാളീസ് ആവുമോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബാലു വർഗീസിനെ വിളിക്കാം. ഹലോ ബാലു ആണോ? അതെ. ആ ബാലു, ഇത് ഞാൻ ഫഹദ് എന്നാണ് എന്റെ പേര്. കേട്ടില്ല, സോറി. ഫഹദ് എന്നാണ് എന്റെ പേര്. ആ പറയൂ. ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പൊ രണ്ടു മൂന്ന് പടത്തിന്റെ കോ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞാൻ സെമീർ എന്ന് പറഞ്ഞ മൂവിയില്ല. സെമീർ 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 വലിയ മൂവിയൊന്നല്ല, ചെറിയ മൂവിയാണ്. ശരി, പറയൂ. ഓക്കെ, അപ്പൊ ബാലു തിരക്കിലാണ്? അപ്പൊ പറഞ്ഞു, തിരക്ക്. ഇത് തന്നെ കൊറോണ ഒക്കെ അല്ലേ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ബാലു, നമ്മളൊരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നുണ്ട്. ബാലു നമ്മളിപ്പോ തപ്പി പിടിച്ച് എടുത്തതാണ്, വേറെ ഒരാളുടെ അടുത്ത് മേടിച്ചെടുത്തതാണ്. അപ്പൊ നമ്മളൊരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ September 4 ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെയാണ്? ആ സെപ്റ്റംബർ. അപ്പം വേറെ ഒന്നുമില്ല ബാലു, ബാലുവിനാണ് അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് ബാലുവിനാണ്. ഓക്കെ, അപ്പം ബാലുവിന് താല്പര്യമുണ്ടോ? താല്പര്യം വെച്ചാൽ പരിപാടി എങ്ങനെയാണെന്ന്? പ്രൊഡ്യൂസർ ഡയറക്ടർ ആരാണ് നിങ്ങളുടെ? ഡയറക്ടർ നമ്മളിപ്പോ ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ആദ്യം ബാലുവിനോടടുത്ത് സംസാരിക്കാന്ന് വിചാരിച്ചു. ഞാനത് നമ്മൾ ഡയറക്ടറായിട്ട് നമുക്ക് ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ആരാണ് സ്ക്രിപ്റ്റ്? സ്ക്രിപ്റ്റ് ഒരു സന്തോഷം ചെയ്യുന്ന ആളാണ്, പുതിയ ആളാണ്. അപ്പൊ ഞാൻ പുള്ളിയായിട്ട് അടുത്ത ദിവസം ഈ കൊറോണ പരിപാടി ഒന്ന് ബാലുവിന്റെ പേയ്മെന്റ് ഒരു 50,000 രൂപയിലൊക്കെ താഴെ. എന്തോ 50,000 രൂപയ്ക്ക് വരുമോ ബാലുവിന്റെ പേയ്മെന്റ്? 50,000 രൂപ വരുമായിരിക്കും. വരുമോ? പിന്നീട് കോമഡി അല്ല ബാലു, കാര്യത്തിൽ ചോദിക്കാം. പറ്റൂല്ലേ? പറ്റൂല കേട്ടോ. എന്തോ ബാലു, താങ്കളിങ്ങനെ നമ്മുടെ നല്ല പടത്തിന്റെ ഒരു ഭാഗമാവാനാണ് ബാലുവിനെ ക്ഷണിച്ചു. ഞാൻ എന്തായാലും സംഭവങ്ങൾ കേൾക്കട്ടെ. ഞാൻ ആക്ച്വലി നമ്മള് പൈസ കൂട്ടിട്ടൊന്നും നിങ്ങൾ ഇപ്പൊ ഒരു ഡയറക്ടറെ നിങ്ങൾ ഫിക്സ് ചെയ്യാണ്ട് ഒരാളെ വെച്ചിട്ട് നിങ്ങൾ 50,000 വിളിച്ചതൊന്നല്ല. ബാലുവിന്റെ സ്ഥാനത്ത് നമ്മൾ നോക്കിയത് ശരിക്കും സൽമാൻ ആയിരുന്നു. പിന്നെ ബാലു കുറച്ചുപാടും മാച്ച് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പടത്തിലേക്ക് ഫിക്സ് ചെയ്തത്. ആണല്ലേ, നടക്കോ ബാലു? ഇല്ല, സൽമാൻ ഖാൻ തന്നെ ഇരിക്കുമ്പോ നല്ലത്. എന്തോ ബാലു നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്, ഒരാള് വിളിച്ചാൽ ഒരു പ്രൊഡ്യൂസർ വിളിച്ചാൽ എങ്ങനെയൊക്കെയാണ്? പ്രൊഡ്യൂസർ വിളിച്ച് അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അമ്മീനെക്കാളും നന്നായിട്ട് സംസാരിക്കും. എന്താ ബാലു, അത് നമുക്ക് നമ്മളിപ്പം അമീർ ഖാനെ ഇതിലൊരു ഗസ്റ്റ് റോള് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാലു അമീർ ഖാനുമായിട്ട് ഒരു കോമ്പി സീൻ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ആണല്ലേ, എന്താ ബാലു ഇപ്പൊ ഏതോ പുതിയ പ്രൊജക്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റോ? ഇല്ല സോറി. അതെന്താ ബാലു അങ്ങനെ വരുന്ന? നമ്മ തമാശ കളിപ്പിക്കണ പരിപാടിനകത്ത് ബാലു പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ട്രാൻസ്ഫോളാണ് ഞാൻ ബാലു. അയ്യോ, എന്താ ബാലു വർഗീസ്, മിസ്റ്റർ ബാലു വർഗീസ്? ഇത് ക്യൂ മീഡിയ ഓൺലൈൻ പ്രൊമോഷൻ കമ്പനി എന്നാണ് വിളിക്കുന്നത്. പുതിയ പ്രൊഡക്റ്റ് ഇപ്പൊ ഏതെങ്കിലും ഓപ്പറേഷൻ ജാവ ഉണ്ട്. ഓപ്പറേഷൻ ജാവ എന്തായാലും ഷൂട്ടോടുകൂടി നമ്മുടെ ഇതാണ്.
സുനാമി. അപ്പൊ ഓക്കെ, ഞാനപ്പോ അതാണ്. അപ്പൊ അങ്ങനെയാണ് പരിപാടികള്. ഓക്കെ ബാലു, നമ്മള് വിചാരിച്ച ലെവലിലെ കൊണ്ട് പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് എക്സ്പെഷ്യലി തോന്നുന്നു. ഞാൻ ഇങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്തത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്നാലും പ്രാങ്ക് ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ മെയിലും ഉണ്ട്. പിന്നെ നിങ്ങൾ കമൻ്റ് അടിക്കുക, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ കഴിഞ്ഞ എല്ലാ പ്രാങ്കിനും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട്, പ്രാങ്ക് കോൾസിനും നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതേപോലെ തന്നെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു പുതുപുത്തൻ മൂവി അപ്ഡേറ്റോ ബാങ്കോളോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.